നമസ്കാരം. നാടെങ്ങും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഉത്സവത്തിലാണ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നിറച്ചിരിയുമായി നമ്മുടെ സ്ഥാനാർത്ഥികൾ ഓടി നടക്കുന്നു. ഗ്രാമപഞ്ചായത്തിലെ ഇത്രാം വാർഡിൽ എന്നെ വിജയിപ്പിക്കണം, ജില്ലാ പഞ്ചായത്തിലേക്ക് എന്നെ തെരഞ്ഞെടുക്കണം, കോർപ്പറേഷനിൽ ഞാൻ ഇതുവരെ കാണാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥികളുടെ നെട്ടോട്ടം. എന്നാൽ വാർഡിൻ്റെയും പഞ്ചായത്തിൻ്റെയും ജില്ലയുടെയും ഒക്കെ അതിർത്തി കടന്ന് താരങ്ങളായ ചില സ്ഥാനാർത്ഥികളുണ്ട് ഇത്തവണ. സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളായ സ്ഥാനാർത്ഥികൾ, ഇവരിൽ ചിലരാണ് ഇനിയുള്ള ഒരു മണിക്കൂർ നമുക്കൊപ്പം ചേരുന്നത്. അവർക്ക് പറയാൻ പലതും ഉണ്ടാകും, അത് നമുക്ക് നേരിൽ തന്നെ കേൾക്കാം. അവരെ നമുക്ക് നേരിൽ കണ്ട് എന്താണ് അവർ മണ്ഡലത്തിന് വാർഡിന് വേണ്ടി ചെയ്യുക എന്നുള്ളതൊക്കെ പങ്കുവയ്ക്കാം. വൈറൽ സ്ഥാനാർത്ഥികൾ പ്രത്യേക പരിപാടിയിലേക്ക് പ്രേക്ഷകർക്കും സ്വാഗതം. ആറ് വൈറൽ സ്ഥാനാർത്ഥികളാണ് നമുക്കൊപ്പം ഉള്ളത്. അഡ്വക്കേറ്റ് വിബിത ബാബു. വിബിത ബാബു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മല്ലപ്പള്ളി ഡിവിഷനിലാണ് മത്സരിക്കുന്നത്, യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ തസ്നി അക്ബർ മലപ്പുറം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി എട്ടാം വാർഡിലാണ് മത്സരിക്കുന്നത്, യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ്. മോൻസി ദാസാണ് അടുത്ത ഒരു അതിഥി എന്ന് പറയുന്നത്. കൊല്ലം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നു. ഉളിയക്കോവിൽ ഈസ്റ്റ് വാർഡിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അശ്വിനി പ്രസന്നൻ വർക്കല നഗരസഭ മത്സരിക്കുന്നു, പതിനാലാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. എൽ ഡി എഫിൻ്റെ പ്രതിനിധിയായിട്ടാണ് ജനവിധി തേടുന്നത്. മരിയ സാജു മാത്യു എറണാകുളം ജില്ലയിൽ വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലാണ് വോട്ട് ജനവിധി തേടുന്നത്. ബി ടെക് വിദ്യാർത്ഥിനിയാണ്. അതോടൊപ്പം അഞ്ചു കോഴിക്കോട് കോർപ്പറേഷനിലെ കൊമ്പേരി വാർഡിലേക്ക് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്നു, എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അവസാനം പറഞ്ഞ അഞ്ജുവിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം. അഞ്ജു വലിയ ആവേശത്തിൽ പ്രചാരണം നടക്കുകയാണ്. ഇതിനിടയിലാണ് അല്പസമയം ഇന്ന് നമ്മുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നത്. തുടക്കത്തിൽ അഞ്ജുവിന് എന്താണ് പറയാനുള്ളത്? നമസ്കാരം, ഞാൻ അഞ്ജു. കോഴിക്കോട് കോർപ്പറേഷൻ 30-ാം വാർഡ് കൊമ്മേരിയിൽ നിന്നും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുകയാണ്. നമ്മളിപ്പോ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ തുടങ്ങി, ആളുകളും അതോടൊപ്പം നമ്മുടെ പ്രവർത്തകരും വലിയ ആവേശത്തിലാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉന്നത വിജയം, അതായത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഞ്ജുവിന്റെ ജില്ല നോക്കുമ്പോൾ അയൽക്കാരിയാണ് തസ്നി എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലാണ് പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭയിലേക്കാണ് തസ്നി മത്സരിക്കുന്നത്. തസ്നി, എങ്ങനെ പ്രചാരണമൊക്കെ പുരോഗമിക്കുന്നു? നമസ്കാരം, ഞാൻ തസ്നി അക്ബർ. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ 8-ാം വാർഡിൽ നിന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. വളരെ നല്ല രീതിയിലാണ് എൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് നല്ലൊരു പ്രതികരണം തന്നെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇതുവരെ. തസ്നി, ഈ തസ്നി ഞാൻ നോട്ടീസിൽ പറയുന്നുണ്ട്, കാരണം പലയിടത്തും തെരുവിളക്കുകൾ കത്തുന്നില്ല, അതെല്ലാം ശരിയാക്കാൻ ഇടപെടും, പലയിടത്തും കുടിവെള്ളമില്ല, അങ്ങനെ ഇടപെടലുകൾ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തസ്നിയുടെ പെരിന്തൽമണ്ണ നഗരസഭയെക്കുറിച്ചും അതോടൊപ്പം തന്നെ തസ്നിയുടെ വാർഡിനെക്കുറിച്ചും ഒക്കെ ഒരു നല്ല കാഴ്ചപ്പാട് ഉണ്ടോ? എങ്ങനെയാണ് ആളുകളോട് അതൊക്കെ, വോട്ടർമാരോട് അതൊക്കെ പങ്കുവയ്ക്കുന്നത് തസ്നി? തീർച്ചയായും ഉണ്ട്. ഞാൻ ഏകദേശം 1600 വോട്ടർമാരുള്ള ഒരു വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. അതിൽ പിന്നെ 3 കോളനികളുണ്ട്, 2 SC കോളനികളും 1 ജനറൽ കോളനിയുമുണ്ട്. അതിൽ അവിടെ എല്ലാം വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ ആളുകൾക്ക് ഒരുപാട് പരാതികളും അവർക്ക് ആവശ്യങ്ങളും ഉണ്ട്. അപ്പോൾ തീർച്ചയായും വിജയിച്ചു കഴിഞ്ഞാൽ ഒരു കൗൺസിലർ എന്ന നിലയിൽ എൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരിലേക്ക് ഞാൻ എത്തിച്ചു കൊടുക്കും. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, അവർക്ക് കുടിവെള്ളമാണെങ്കിലും പാർപ്പിട സൗകര്യങ്ങൾ എല്ലാം ഞാൻ എൻ്റെ ഒരു പരമാവധി, എൻ്റെ മാക്സിമം ഞാൻ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ ഒരു. അതാണ് തുടക്കത്തിൽ തസ്നിയുടെ ഉറപ്പെന്ന് പറയുന്നത്. അഞ്ജു പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത ജോലിയിലേക്ക് പ്രവേശിച്ചോളൂ അല്ലേ അഞ്ജു? അതെ അതെ, ഞാൻ എം കോം ബിരുദധാരിയാണ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്.
അതിനു കൂടെ തന്നെ ഈ പൊതുപ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും തന്നെയാണ് എന്റെ വിശ്വാസം. അഞ്ജു എങ്ങനെയാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത്? എങ്ങനെയാ അഞ്ജുവിന് താല്പര്യം ഉണ്ടായിരുന്നോ, അതോ മറ്റുള്ളവരൊക്കെ പറയുകയായിരുന്നോ, ജനങ്ങളെ അടുത്ത് ഇടപഴകി, എന്നിങ്ങനെയാണ് അഞ്ജു ഈ മത്സരത്തിലേക്ക് വരുന്നത്? അഞ്ജു, ഞാൻ SFI യിലൂടെയും DYFI യിലൂടെയും അതേപോലെ മഹിളാ അസോസിയേഷന്റെ എല്ലാം പ്രവർത്തകയാണ്. അത്തരത്തിലുള്ള മേഖലകളിൽ പ്രവർത്തന പരിചയവും പക്വതയും ആർജിച്ച ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാർട്ടിയുടെയും യുവജന പ്രസ്ഥാനത്തിന്റെയും പൂർണ്ണ പിന്തുണയോടെ കൂടെ തന്നെയാണ് ഞാനിപ്പോൾ ഈ മത്സര രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അഞ്ജു, ഈ സോഷ്യൽ മീഡിയയിലൂടെ അറിയപ്പെടുന്ന താരങ്ങളായതുകൊണ്ട് കൂടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അഞ്ജു ആണെങ്കിലും തസ്നി ആണെങ്കിലും അല്ലെങ്കിൽ വിബിതയാണെങ്കിലും മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ആണെങ്കിലും മരിയാണെങ്കിലും എല്ലാവരും. അപ്പോൾ അഞ്ജു ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു വാർഡ്, ഒരു ഡിവിഷൻ, കൊമ്മേരി ഡിവിഷൻ, അതിനപ്പുറത്തേക്കൊക്കെ അഞ്ജു ഇങ്ങനെ അറിയപ്പെടുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ താരങ്ങളായി ഇങ്ങനെ ഒക്കെ വരുന്നു. അതൊക്കെ കാണുകയും കേൾക്കുകയും പലരും അത് ഫോർവേഡ് ചെയ്ത് തന്നിട്ടൊക്കെ ഉണ്ടാകുമല്ലോ. അഞ്ജുവിന് എന്തു തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇത് നമ്മൾ ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ഈ ഒരു മത്സര രംഗത്തേക്ക് കടന്നു വന്നതുകൊണ്ട് കൂടിയാണ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഇപ്പം കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അതിരുകൾക്കപ്പുറത്തേക്ക് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പല സ്ഥലത്തും നമ്മൾ പോകുന്ന സമയത്ത് പരിചയപ്പെടുത്താതെ തന്നെ നമ്മളെ ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ഈ ഒരു ചിത്രം നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈറൽ ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ചില സ്ഥലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികളുടെ ഫോട്ടോസ് മിസ്യൂസ് ചെയ്യുക, അങ്ങനെ അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരം ഫോട്ടോസ് മിസ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. അതും നമ്മളുടെ സോഷ്യൽ മീഡിയകളിലൂടെ തന്നെയാണ് പ്രചരിക്കുന്നത്. അതിനെയൊക്കെ അതിന്റെ അതാണ് തസ്നി, അതെ അഞ്ജു പറഞ്ഞതുപോലെ തന്നെ തസ്നി അതാണ്. കാരണം ചിലരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് നമ്മളൊക്കെ വാർത്തകളിലൊക്കെ കണ്ടതാണ്, ചിലരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് മിസ്യൂസ് ചെയ്യുന്ന വിധത്തിൽ പല വിധത്തിലുള്ള പോസ്റ്റുകളും സോഷ്യൽ മീഡിയ പ്രചരണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തസ്നി, അതിനെയൊക്കെ അതിന്റെ വഴിക്ക് വിടുക. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക, വോട്ടർമാരിലേക്ക് പോവുക, അതല്ലേ തസ്നി ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ? അതെ, തീർച്ചയായും. ഞാൻ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ ഒരു പിന്നെ അധിക്ഷേപമോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും മറ്റു പല വനിതാ സ്ഥാനാർത്ഥികൾക്കും ഈ രീതിയിലുള്ള മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും അവർക്കെതിരെ അധിക്ഷേപങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനെതിരെ നമ്മൾ ഒന്നിച്ച് നമ്മളതിനെതിരെ പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെ തസ്നി, ഇന്നിപ്പോൾ ഈ ദിവസത്തിനൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. കാരണം അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ആളുകളെ അധിക്ഷേപിക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്കെതിരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുന്ന വിധത്തിലുള്ള വിജ്ഞാപനങ്ങളൊക്കെ വരുന്നു, അതൊക്കെ നമ്മൾ കാണുന്നുമുണ്ട്. തസ്നിയെ സംബന്ധിച്ചിടത്തോളം പെരിന്തൽമണ്ണ അതിലേക്ക് തന്നെ, വാർഡിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ അവിടെ ഇപ്പോൾ അറിയാം, അതിലൂടെ പോകുന്നവർക്കൊക്കെ അറിയാം, അവിടുത്തെ റോഡാണ് ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡ്, അതിലൂടെ അങ്ങ് കടന്നു കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടൊക്കെയാണ്. അത് അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരും അല്ലേ തസ്നി? തീർച്ചയായും. ഞാൻ കൗൺസിലറായി കഴിഞ്ഞാൽ എൻ്റെ ഒരു വാർഡിലെ മെയിൻ പ്രശ്നം റോഡ്, പിന്നെ കുടിവെള്ളം, ആൾക്കാർക്ക് അത് എത്തിച്ചു കൊടുക്കുക, പിന്നെ എൻ്റെ വാർഡിലെ ശുചിത്വം, ആരോഗ്യപരമായ കാര്യങ്ങൾ, അതൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ പ്രധാന അജണ്ടയിലുള്ളത്. അഞ്ജു ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം, അത് വിദ്യാർത്ഥി പ്രസ്ഥാനം, അതുപോലെ തന്നെ വനിതാ പ്രസ്ഥാനം, അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അഞ്ജു, ഈ പ്രസംഗവും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സ്കൂൾ കോളേജ് കാലത്തൊക്കെ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. നമ്മളുടെ നാട്ടിൽ തന്നെയാണെങ്കിലും പൊതുപരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. ആളുകളുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കാൻ തന്നെയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. ഇപ്പോൾ തന്നെ നമ്മൾ സ്കോഡൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആളുകൾക്ക് നമ്മളെ കൂടുതലായിട്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളെപ്പോഴും ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന പ്രതിനിധികൾ തന്നെയാണ്. അപ്പോൾ ജനങ്ങൾക്ക് നമ്മളെയും കൂടുതൽ അടുത്തറിയാം, നമ്മൾക്ക് ജനങ്ങളെയും കൂടുതൽ അടുത്തറിയാം. അഞ്ജു ഈ പറയുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഉപയോഗം, ഇപ്പോൾ അഞ്ജു പറഞ്ഞതുപോലെ തന്നെ പല ആളുകൾക്കും വിഷമകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അഞ്ജുവിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുള്ള പ്രചാരണം വളരെ വ്യാപകമായി തന്നെ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവായിട്ട് തന്നെ അത് നടക്കുന്നുമുണ്ട്. അതിനൊക്കെ ഇരയായിട്ടുള്ള ചില ആളുകളെങ്കിലും ഉണ്ടാകുമല്ലോ, അവരുടെ വിഷമമൊക്കെ കാണുമ്പോൾ അവരോട് എന്താ അഞ്ജു പറയാനുള്ളത്?
അവരോട് നമ്മൾ പറയുന്നത് നമ്മളുടേതല്ലാത്ത തെറ്റ് കാരണം നമ്മൾ സമൂഹത്തിൽ അപകീർത്തിപ്പെടുന്നതാണ്. അപ്പം അത്തരം കാര്യങ്ങളെ അതിൻ്റെതായ നിയമത്തിന്റെ വഴിക്ക് വിടുക. നമ്മൾ അതിലൊന്നും ബോധേഡാവാതെ നമ്മൾ നമ്മളുടെ ഒരു കരുത്ത് പോലെ തന്നെ അതിനെല്ലാം നമ്മൾ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങണം തന്നെയാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. അഞ്ജു, അഞ്ജുവിലേക്ക് വരാം. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ മറ്റ് അതിഥികൾ കൂടിയുണ്ട്. അഞ്ജുവിലേക്കും തസ്നിയിലേക്കും ഞാൻ വരാം. ഇപ്പോൾ വിബിത നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അശ്വിനി പ്രസന്റൻ ചേരുന്നുണ്ട്. മോൻസി ദാസ് കൂടി ചേരുന്നുണ്ട്. മരിയ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മരിയ സജി, ഒരുപക്ഷെ മരിയ ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും എന്താണ് നമ്മൾ ബേബി കാൻഡിഡേറ്റ് എന്ന് വിളിക്കാവുന്ന ഒരാൾ. മരിയ കേൾക്കാമോ? മരിയ കേൾക്കാം. മരിയ മറ്റുള്ളവർക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ബി ടെക് പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ മരിയ? അതെ അതെ. പോളിടെക്നിക് ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ശ്രീനിവാസന്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. അതെ അതെ, പോളിടെക്നിക് കഴിഞ്ഞു, പിന്നെ ബികോം ഉണ്ട്, ജെഡിസി ഉണ്ട്, പിന്നെ ഇപ്പൊ ബിടെക് ചെയ്യുന്നു. മരിയ ഈ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ, ഇപ്പോൾ വേങ്ങേരി എന്ന് പറയുന്ന പഞ്ചായത്ത്, അവിടെ മരിയയ്ക്ക് അത്ര അപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല. കാരണം നേരത്തെ അഞ്ചു പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ, രാഷ്ട്രീയത്തിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെ ഒക്കെ വളരെ സജീവമായിട്ടാണ് വരുന്നത് അല്ലേ? അതെ അതെ, കെ എസ് യു ഉണ്ടായിരുന്നു, പോളിടെക്നിക്കിൽ കെ എസ് യുവിന്റെ യൂണിയൻ വൈസ് ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നു. രണ്ടു വർഷമായി യൂത്ത് കോൺഗ്രസ് പെരുമ്പാറ നിയോജകമണ്ഡലം ബ്ലോക്ക് സെക്രട്ടറിയെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പൊതുരംഗത്ത് സജീവമായിട്ടുണ്ട്. മരിയ തുടരുക. അതോടൊപ്പം തന്നെ വക്കീൽ കൂടിയുണ്ട്, വിബിത ബാബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിബിത, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് സീസണിൽ ഏറ്റവും അധികം ഒരു പ്രചാരം കിട്ടിയ ഒരു സ്ഥാനാർത്ഥി, ഇപ്പോൾ വിബിത പത്തനംതിട്ട ജില്ല എന്നോ അല്ലെങ്കിൽ മല്ലപ്പള്ളി ഡിവിഷൻ എന്നോ അതിനപ്പുറത്തേക്ക് എല്ലാം പോയി കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി ആയി മാറിയിരിക്കുന്നു വിബിത, എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അതിന് ആദ്യം തന്നെ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനോട് തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. എങ്ങനെയുണ്ട് പ്രചാരണം? നല്ല നല്ല ബിസിയായിട്ട് തന്നെ നടക്കുന്നു. ഫേസ്ബുക്കിൽ കൂടെ തന്നെ പ്രചാരണം നടത്തിയ പോരാ, സാധാരണ ഇടയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തിരിച്ച് തന്നെ നടത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതിനുവേണ്ടിയുള്ള ഓട്ടപ്രദക്ഷിണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ വക്കീലായതുകൊണ്ട് തന്നെ ഇതിനു മുൻപ് തന്നെ ആളുകളുമായിട്ട് കുറെയൊക്കെ ഇടപെട്ട് ആളുകളുടെ കുറെയൊക്കെ പ്രശ്നങ്ങൾ മുന്നിലെത്തുക, അങ്ങനെയൊക്കെ ഒരു ഒരു സോഷ്യലായി കുറേയൊക്കെ കൂടി ഇതിലൊക്കെ പബ്ലിക്കിന്റെ പ്രശ്നങ്ങളിൽ കുറെ കൂടി ഇടപെട്ടിരുന്നു ഇതിനു മുൻപ്? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങളിൽ, പബ്ലിക്കിന്റേതായ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ പലവിധ പ്രശ്നങ്ങളിലും സങ്കടങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടുക്ക വന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലാണെങ്കിലും, പരാതി തർക്കങ്ങൾ പരിഹരിക്കാനാണെങ്കിലും, കോടതികൾ കേസിൽ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിലും, അങ്ങനെ ഒരുതരം പലതരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. റൈറ്റ്. അശ്വിനി പ്രസന്റൻ കൂടി ചേരുന്നുണ്ട്. അശ്വിനി കേൾക്കാമോ? അശ്വിനി, എങ്ങനെയുണ്ട് വർക്കലയിൽ? വർക്കലയിൽ വളരെ ഊർജ്ജസ്വലമായി ഓടി നടക്കുന്നു സ്ഥാനാർത്ഥി എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയുണ്ട് പ്രചാരണം അവിടെ? നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പ്രചാരണം. ഇന്നുകൂടി പോയിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ. ഏതാണ്ട് എല്ലായിടങ്ങളിലും എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ? എല്ലായിടങ്ങളിലും ഒരു തവണ പോയി വന്നു, ഇപ്പൊ രണ്ടാമത്തെ തവണ ഇറങ്ങുകയാണ്. അഭ്യർത്ഥന ഉണ്ട്. മറ്റൊരു സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലത്ത് നിന്നാണ് മോൻസി. ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി കൂടുതൽ അത് വിശദാംശങ്ങളിലേക്ക് വരാമെന്ന് വെച്ചിട്ടാണ്. മോൻസിയിലേക്ക് ഞാൻ വരാം. വീണ്ടും ഈ അശ്വിനി, അശ്വിനി വർക്കല അശ്വിനിയുടെ നോട്ടീസൊക്കെ വായിക്കുമ്പോൾ കലാ കായിക രംഗത്തൊക്കെ, പ്രത്യേകിച്ച് കല വളരെ സജീവമായി കലാരംഗത്തൊക്കെ ഉണ്ടായിരുന്നു, ആളുകൾക്കൊക്കെ അറിയപ്പെടുന്ന ആളുകൾക്കൊക്കെ അത്രയ്ക്ക് അപരിചിതമല്ലാത്ത ഒരാൾ കൂടിയാണ്, ഈ രാഷ്ട്രീയവുമായിട്ട് ഇറങ്ങുമ്പോൾ ഇതിനു മുൻപുള്ള അവസ്ഥയിൽ നിന്നും മാറുകയാണല്ലോ അശ്വിനി. രാഷ്ട്രീയവുമായിട്ട് നമ്മൾ ആളുകൾക്കിടയിലേക്ക് എത്തുമ്പോൾ ആളുകൾക്ക് ഒരു സഹകരണമൊക്കെ എങ്ങനെയാണ്? രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ എസ് എൻ കോളേജിലാണ് പഠിച്ചത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ 3 വർഷം റപ്പായിട്ട്, ലാസ്റ്റ് വർഷം റപ്പായിട്ട്, ലേഡി റപ്പായിട്ട് ഞാൻ എലക്ട് ചെയ്തിരുന്നു. അങ്ങനെ 1 വർഷം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ സജീവമായിട്ട് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ല. ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ്, പൊതുവായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നത്. റൈറ്റ്. അത് ഉഷാറാകട്ടെ. മരിയയിലേക്ക്. മരിയ 23 വയസ്സേ ആയിട്ടുള്ളൂ, മരിയയ്ക്ക് ഇനിയും കുറേ മുന്നോട്ട് പോകാനുണ്ട്. വിദ്യാർത്ഥിനിയാണ് മരിയ. ഇപ്പോൾ മരിയ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥികളാണെങ്കിലും ഒക്കെ ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മരിയയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ. നിങ്ങളുടെ വാർഡിനപ്പുറത്തേക്ക്, നിങ്ങളുടെ പഞ്ചായത്തിനപ്പുറത്തേക്ക്, ജില്ലയിലെ അപ്പുറത്തേക്കൊക്കെ വലിയ സജീവമായി അറിയപ്പെടുന്ന താരങ്ങളായി, സോഷ്യൽ മീഡിയ താരങ്ങളായി മാറിയിരിക്കുകയാണ് നിങ്ങൾ. എന്തു തോന്നുന്നു മരിയ അങ്ങനെയുള്ള പോസ്റ്ററുകളും പ്രചാരണങ്ങളും ഒക്കെ കാണുമ്പോൾ? വളരെ സന്തോഷം തന്നെ തോന്നുന്നു. കാരണം ഒരു യുവനിരയുടെ പ്രാതിനിധ്യം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് തന്നെ അതിനെ കാണുന്നു. കാരണം ട്രോള് ചെയ്യുന്നവർ അവരുടെ കഴിവുകൾ, അവരുടെ മികവുകൾ അതിലൂടെ തെളിയിക്കുന്നു. അതിലൂടെ യുവ
യുവ പ്രതിഭകൾ എന്തായാലും ഇത്രയും അറിയപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും, ഈ എന്റെ കൂടെ ഇരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വിജയ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ അവരുടെ മുനിസിപ്പാലിറ്റികൾ അവർക്ക് മികച്ച പ്രവർത്തനം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുന്നു ഉറപ്പുണ്ട്. യുവത്വത്തിന്റെ ഒരു പുത്തൻ വസന്തം തന്നെ അവർക്ക് തീർക്കാൻ സാധിക്കുന്നു എന്നൊരു ഉറപ്പുണ്ട്. മരിയ, മറ്റൊരു കാര്യം, ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങളെല്ലാവരും സുന്ദരികളാണ്. ഇനിയിപ്പോൾ ഇതിൽ വരാത്ത കുറെ സുന്ദരികൾ ഇപ്പോൾ പ്രചാരണം നടത്തി വാർഡുകളിലൂടെയൊക്കെ നടക്കുന്നുമുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള കുറെ ട്രോളുകളൊക്കെ കാണുന്നില്ലേ മരിയ? തീർച്ചയായും. പക്ഷെ ഇതിന് എനിക്ക് അങ്ങനെ കാണുന്നതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞല്ലോ, യുവനിരയുടെ പ്രാതിനിധ്യം എന്ന് കാണാനാണ് താല്പര്യം. കാരണം മനസ്സിന്റെ സൗന്ദര്യമാലോ, ഇഷ്ടംമാതിരി ഞങ്ങളെ പോലെ അറിയപ്പെടാത്ത ഇഷ്ടംമാതിരി യുവനിര ഉണ്ട്. അവരൊക്കെ ഇതിനപ്പുറം ചിലപ്പോൾ ഒരു പക്ഷെ നല്ല രീതിയിൽ പ്രവർത്തിച്ചേക്കാം എന്നൊരു വിശ്വാസമുണ്ട്. എങ്ങനെയോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അതാണ് ആ ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതാണ് ആ സ്പിരിറ്റ്. വിവിധയുടെ മണ്ഡലത്തിൽ മല്ലപ്പള്ളിയിൽ വിവിധയുടെ ഇപ്പോൾ ഇന്നലെ തന്നെ ന്യൂസ് ഐറ്റി നമ്മൾ വാർത്തയൊക്കെ കൊടുത്തിരുന്നു, വിവിധയുടെ പ്രചാരണത്തിന്റെ ദൃശ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്. അപ്പോൾ വിവിധ ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ താരമായി മാറുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ അഞ്ജു സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു, ഇതൊക്കെ ഒരനുഗ്രഹം കൂടിയാണ്. കാരണം സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ അതിനപ്പുറത്തേക്ക് പോകുന്നത്. വിവിധ തന്നെ പറഞ്ഞു, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനോടും എനിക്ക് നന്ദിയുണ്ട് എന്ന്. അതിനെ ആ ഒരു നല്ല സ്പിരിറ്റിൽ തന്നെയാണ് എല്ലാവരും എടുക്കേണ്ടത് അല്ലേ? കാരണം പലയിടങ്ങളിലും ചിത്രങ്ങളൊക്കെ മാറ്റിയും മറ്റു വിധത്തിലൊക്കെ പ്രചാരണമൊക്കെ നടത്തുന്നുണ്ട്. എന്താണ് വിവിധയുടെ കാഴ്ചപ്പാട്? ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടിയ ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ തന്നെയാണ്. അതിന് ഒരുപാട് സന്തോഷം തന്നെ തോന്നുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ചിത്രങ്ങളെ വെച്ചിട്ട് ഒരു അപകീർത്തിപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വിവിധ നല്ല രീതിയിലുള്ള ട്രോളുകൾ വരുന്നതിനോട് എനിക്ക് ഞാൻ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നുണ്ട്. സന്തോഷത്തോടെ സ്വീകരിക്കുക. വിവിധ, ഇപ്പോൾ ഈ എന്താണ് വിവിധയുടെ സൗന്ദര്യം വെച്ചിട്ട് അങ്ങനെ തന്നെ നമുക്ക് പറയാലോ, മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമല്ല. സൗന്ദര്യം വെച്ചിട്ട് തന്നെയാണ് കുറെ ട്രോളുകളൊക്കെ വന്നിട്ടുള്ളത്. ഏതോ ഒരു സിനിമയിലെ കൽപ്പന പറയുന്നതാണ് ഓർമ്മ വരുന്നത് അല്ലേ? ഈശ്വരാ, പാവത്തുങ്ങക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. ഈശ്വരാ, പാവത്തുങ്ങക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. ഒരു 10 ദിവസം കഴിഞ്ഞാ പോകാവുന്നതേ ഉള്ളൂ. കേട്ടില്ല. സൗന്ദര്യം എന്ന് പറയുന്നത് ബാഹ്യമായ ഒരു കാര്യമാണ്. ബാഹ്യ സൗന്ദര്യത്തിനല്ല കാര്യം. ഞങ്ങളുടെ പ്രവർത്തന രീതിയും യുവജനതയെ കൊണ്ടുവരുന്ന ആ ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ശരിക്കും അഭിനന്ദനമാണുള്ളത്. സൗന്ദര്യത്തെക്കാളുപരി അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, കാരണം സോഷ്യൽ മീഡിയ തന്നെയല്ല സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാൻ ആ ഒരു കഴിവും കൂടെ ഞങ്ങൾക്കുണ്ട് എന്ന് പൊതുജനത മനസ്സിലാക്കി ഞങ്ങളെല്ലാം വോട്ട് തന്ന് വിജയിപ്പിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അതാണ് വേണ്ടത്. അതാണ് നേരത്തെ അഞ്ജു സംസാരിക്കുമ്പോൾ പറഞ്ഞത് അല്ലേ? അഞ്ജു, അഞ്ജുവിന് കൂട്ടിച്ചേർക്കുക, ഇപ്പോഴാണ് വിവിധ വന്നത്. പറഞ്ഞോളൂ അഞ്ജു. തീർച്ചയായിട്ടും. അതെ, നമ്മളുടെ ബാഹ്യമായ സൗന്ദര്യത്തിൽ അല്ലാതെ നമ്മളുടെ പ്രവർത്തനത്തിലാണ് കൂടുതലും ആളുകൾ ശ്രദ്ധിക്കുന്നതും. അവര് അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളെ വിജയിപ്പിച്ച് അവരുടെ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കാൻ പോകുന്നതും. അപ്പൊ നമ്മളുടെ ഈ ഒരു ഊർജ്ജസ്വലതയും പ്രവർത്തനത്തിൽ ഉണ്ടാവുന്ന ചടുലതയും എല്ലാം നമ്മളുടെ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളുടെ എല്ലാ പ്രവർത്തനത്തിലും ആ ഒരു ഊർജ്ജസ്വലത നമ്മളുടെ എല്ലാ വോട്ടർമാർക്കും തീർച്ചയായും പ്രതീക്ഷിക്കാൻ. കാര്യങ്ങളൊക്കെ ഫെയ്ഡ് ആയി പോകും. എന്താ? ഹലോ, പറഞ്ഞോളൂ അശ്വിനി, കേൾക്കാം. എല്ലായിടത്തും പോകുന്നുണ്ട്. എല്ലാ നമ്മുടെ വാർഡിലെ എല്ലാ വീടുകളിലും സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലൊക്കെ എല്ലാം ഇറങ്ങി ചെന്നാലേ നമുക്ക് അവരുടെ പ്രശ്നങ്ങളോട് നേരിട്ട് ഇടപെടാൻ കഴിയത്തുള്ളൂ. നമുക്കിപ്പോ കൊറോണ സംബന്ധിച്ച് ഒരുപാട് നിബന്ധനകളൊക്കെ ഉണ്ടെങ്കിലും നമ്മള് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാലാണ്. ഇപ്പൊ എന്റെ വാർഡിലായാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ്, കുടിവെള്ളം, അങ്ങനെയുള്ള ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഇല്ലാത്ത ഒരുപാട് സാധാരണപ്പെട്ട ആൾക്കാർ. ശരിയാണ് അശ്വിനി, അശ്വിനി പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ വാർഡുകളില് ഡിവിഷനിലൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതേപോലെ തന്നെ ഈ കൊറോണയുടെ കാര്യം പറഞ്ഞപ്പോഴാ മരിയയുടെ ഒരു വീഡിയോ കണ്ടു. മരിയ ഒരു വീട്ടിൽ കയറി ചെല്ലുകയാണ്. അപ്പോൾ ഒരു അമ്മച്ചി ഷെയ്ക്കാറ്റ് കൊടുക്കാൻ വേണ്ടി കൈ നീട്ടുന്നു. മരിയ നന്ദിപൂർവ്വം കൈ കൂപ്പുന്നു അല്ലേ മരിയ? അങ്ങനെയല്ലേ? അതെ, തീർച്ചയായും. നമ്മൾ കാരണം കൊറോണയുടെ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ വേണമല്ലോ. എത്ര നമ്മൾ കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞോളൂ, നമ്മൾ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ അകന്നു നിന്ന് ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് മാസ്ക് വെച്ച്. അതെ, എല്ലാവരുടെയും കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം മരിയ. എല്ലാവരുടെയും കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം, ഒരു ഇടവേള വേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചെത്താം.
ആറ് വൈറൽ സ്ഥാനാർത്ഥികളാണ് നമുക്കൊപ്പം ഉള്ളത്. അഡ്വക്കേറ്റ് വിബിത ബാബു, അതോടൊപ്പം തന്നെ മലപ്പള്ളിയിൽ നിന്ന് മത്സരിക്കുന്നതാണ് അഡ്വക്കേറ്റ് വിബിത ബാബു, തസ്നി അക്ബർ മലപ്പുറം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, മോൻസി ദാസ് കൊല്ലം കോർപ്പറേഷനിലേക്ക് ഉളിയക്കോവിൽ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, അശ്വിനി പ്രസന്നൻ വർക്കല നഗരസഭ 14 വാർഡ് സ്ഥാനാർത്ഥി, മരിയ സാജ് മാത്യു എറണാകുളം ജില്ലയിലെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് 7 വാർഡിലെ സ്ഥാനാർത്ഥി, അഞ്ജു കോഴിക്കോട് കോർപ്പറേഷൻ കൊമ്മേരി ഡിവിഷനിലെ സ്ഥാനാർത്ഥി, ഇവരെല്ലാവരും തന്നെ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. തസ്നിയിലേക്ക്, തസ്നിയാണല്ലോ തുടങ്ങിയത്. തസ്നി, ഈ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു, അവിടെയുള്ള കോളനികളിലെ ബുദ്ധിമുട്ടുകളൊക്കെ പറയുകയായിരുന്നു, അതോടൊപ്പം പെരിന്തൽമണ്ണയിലുള്ള ഒരു വിഷയമാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. അക്കാര്യത്തിൽ കൂടി തസ്നിയുടെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുമോ? ഉറപ്പായും ഉണ്ടാവും. എൻ്റെ ഈ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ വരുന്ന 5 വർഷക്കാലം എൻ്റെ നാട്ടുകാരുടെ കൂടെ അവരുടെ ഏതാവശ്യങ്ങൾക്കും ഞാൻ അവരുടെ ഒരു സഹോദരിയായി, അല്ലെങ്കിൽ അവരുടെ ഒരു മകള്, അവരുടെ ഒരു സുഹൃത്തായി ഞാൻ അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഞാൻ പ്രവർത്തിക്കുന്നതാണ്. ഈ പ്രചാരണമൊക്കെ ആയിട്ട് ആളുകൾക്കിടയിൽ ചെല്ലുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകൾ ഉണ്ടാകും, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ, അതൊന്നും കാര്യമാക്കാതെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിയാണോ പോകുന്നത്? അതോ അങ്ങനെ ഏതെങ്കിലും ഒരു തിക്താനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടോ തസ്നി? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് ഞാൻ ചെല്ലുന്നിടത്തൊക്കെ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ വളരെ നല്ല പ്രതികരണമാണ് ആളുകൾ എനിക്ക് തരുന്നത്. അവരൊരു മോളെ പോലെയാണ് അവരെല്ലാവരും എന്നോട്, അത്രയും ഒരു കെയറിങ്ങോടെയാണ് അവർ എന്നോട് പ്രതികരിക്കുന്നത്. റൈറ്റ്. അഞ്ജു, അഞ്ജുവിൻ്റെ അനുഭവം എങ്ങനെയാണ് വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ? എന്ത് പറയുന്നു ആളുകളൊക്കെ? ഈ പറയുന്നത് പോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ടാവും, മറ്റേതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളോ ഉണ്ടാകും, അതൊക്കെ എങ്ങനെയാണ് അഞ്ജു മാനേജ് ചെയ്യുന്നത്? നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷമായിട്ട് LDF തന്നെ ഭരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ് നമ്മളുടേത്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നു പോകുന്ന ഒരു വാർഡും കൂടിയാണ് നമ്മളുടേത്. ഇപ്പം നമ്മുടെ കഴിഞ്ഞ കൗൺസിലറായിട്ടുള്ള സഖാവ് MC അനിൽകുമാർ, ആ സഖാവിന്റെ ഒരു പ്രവർത്തന മികവിനെ പറ്റി പറയാനേ ആളുകൾക്ക് നേരമുള്ളൂ. നമ്മൾ ഒട്ടനവധി റോഡുകള്, അതുപോലെ ഡ്രൈനേജുകൾ, ഫുട്പാത്തുകള്, LED സ്ട്രീറ്റ് ലൈറ്റുകള്, അങ്ങനെ രൂക്ഷമായിട്ട് നമ്മളുടെ ഒരു വാർഡിനെ സംബന്ധിച്ചിട്ട് കുന്നിൻ പ്രദേശങ്ങളാണ് കൂടുതലും. രൂക്ഷമായ കുടിവെള്ള പ്രശ്നമൊക്കെ നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. പക്ഷെ ഈ ഒരു 5 വർഷ കാലയളവിൽ പൂർണ്ണമായും അത്തരത്തിലുള്ള കുടിവെള്ള പ്രശ്നങ്ങളുടെ, അതുപോലെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അതിനൊക്കെയുള്ള പരിഹാര മാർഗങ്ങളും കൂടി കൊണ്ടുവന്ന് ആളുകൾ വളരെ സന്തോഷത്തിലാണ് നമ്മൾ ചെല്ലുന്ന സമയത്ത്. UDF സ്ഥാനാർത്ഥിയായിട്ടാണ് വിവിധ മല്ലപ്പള്ളിയിൽ മത്സരിക്കുന്നത്. വിവിധയുടെ ഈ നോട്ടീസിൽ പറയുന്ന ഒരു 4 മണിക്കാറ്റ് പാർക്ക് ഒക്കെ ഉണ്ട്, എന്താണ് വിവിധ പദ്ധതി? പ്രകൃതി രമണീയമായ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട്. കാരണം മല്ലപ്പള്ളി ജില്ലാ ഡിവിഷൻ എന്ന് പറയുന്നത് 53 വാർഡുകൾ ചേർന്നതാണ്, 5 പഞ്ചായത്തുകൾ ചേർന്നതാണ്. ഈ പഞ്ചായത്തിന്റെ പല പ്രദേശങ്ങളിലും പ്രകൃതി രമണീയമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ആൾക്കാർക്ക് വന്നിരിക്കാനും സൗഹൃദങ്ങൾ പുതുക്കാനും ഉള്ള ഒരു വേദി കൂടെ വേണം എന്ന ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അത് ഒരു മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അതൊക്കെ യാഥാർത്ഥ്യമാക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അതുപോലെ വിവിധ പറയുന്ന മറ്റൊരു കാര്യമുണ്ടല്ലോ, ഈ തരിശു നിലത്തിലെ കൃഷി വ്യാപിപ്പിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ വാർഡിൽ ഒരു ഡിവിഷനിൽ ഒരു വലിയ വിഷയമാണോ വിവിധ? അത് തീർച്ചയായിട്ടും, കാരണം ഞാൻ പല പഞ്ചായത്തുകളിലും കൂടെ കടന്നു പോകുന്നുണ്ട്, കൂടുതൽ കൂടുതൽ കോളനി പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോഴൊക്കെ ഏക്കർ കണക്കിന് സർക്കാർ ഭൂമി, ഇത് തരിശു പാടഭൂമി സർക്കാരിൻ്റെതാണ് എന്ന് പറഞ്ഞ് ഇന്നും കൂടെ പോയ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവിടേക്ക് തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ കൂടുതൽ വിളവെടുത്ത് പാടശേഖരങ്ങൾ വിത്ത് വിതച്ച് നല്ല രീതിയിൽ വിളവ് കൊയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്. കാരണം 53 വാർഡാണുള്ളത്, അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് കണ്ട് മുന്നിലിരുന്നാൾ ചെയ്തില്ല എന്നല്ല, പക്ഷെ അതിൽ കൂടുതൽ ചെയ്യാനുള്ള അവസരങ്ങൾ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് നമ്മുടേത്. റൈറ്റ്. അഞ്ജു, അഞ്ജുവിലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ജു പറഞ്ഞതുപോലെ തന്നെ മുൻഗാമികൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അവിടെ മുൻപ് വാർഡ് മെമ്പർ ആയിരുന്ന ആൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത് നല്ലതാണെങ്കിൽ നമുക്ക് ഗുണം ചെയ്യും, ദോഷമാണെങ്കിൽ നമ്മൾ അതിനെ കവറപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ വിഷയം തന്നെയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും മുൻഗാമികളുടെ പ്രവൃത്തി, അത് വാർഡിലെ അംഗം, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് സ്വന്തം ആളുകളാണെങ്കിൽ അതൊരു വലിയ ചലഞ്ച് ആകില്ലേ ഇപ്പോൾ ഈ 6 പേർക്കും? അഞ്ജു,
തീർച്ചയായിട്ടും നമ്മളിപ്പോ ഓരോ വാർഡിലേക്ക് ചെല്ലുന്ന സമയത്തും മുന്നത്തെ 5 വർഷങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ആളുകൾ നമ്മളോട് പ്രതികരിക്കുന്നത്. അപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ വാർഡില് അങ്ങനെ യാതൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മളോട് ഇടപെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മുൻ കൗൺസിലറുടെ ഒരു പ്രവർത്തന മികവിന്റെ ആ ഒരു ഗുണം എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അതിൻ്റെതായ സ്നേഹവും കരുതലും എല്ലാം തരുന്നുണ്ട് ആളുകള്. അഞ്ജു, അതോടൊപ്പം ഈ അഞ്ജുവിന്റെ വോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കുടുംബം, ആളുകൾ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ പൂർണ്ണ സപ്പോർട്ട് അഞ്ജുവിന് നൽകുന്ന ഒരു മേഖല കൂടിയാണോ? എനിക്ക് ആ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ അറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഡിവിഷന്റെ പ്രത്യേകത? തീർച്ചയായും നമ്മളുടെ വാർഡിലായാലും എൻ്റെ വീട്ടിലായാൽ പോലും, എൻ്റെ വീട്ടിലിപ്പോൾ അച്ഛനായാലും അമ്മയായാലും പ്രായമായ ഒരു അച്ഛമ്മയുണ്ട്. അപ്പോൾ അവരെല്ലാവരും വളരെ ആവേശത്തിലാണ്. അവരുടെ ഭാഗത്തു നിന്നും പൂർണ്ണ പിന്തുണയാണ്. വിജയിച്ചു വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നല്ല ഗംഭീരമായിട്ടുള്ള പ്രചാരണം നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ കോവിഡ് അങ്ങനെയുള്ള, ഇപ്പോൾ നമ്മൾ മുൻപ് കണ്ടിരുന്ന വർണ്ണാഭമായിട്ടുള്ള നാടിളക്കിയുള്ള, നാട്ടുകാരെ ഇളക്കിയുള്ള ആ ഒരു പ്രചാരണം, അതിനിപ്പോൾ കഴിയാത്തതിൻ്റെ വിഷമമുണ്ടാഞ്ചു? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ മുൻവർഷങ്ങളിലൊക്കെ ഒരു ആഘോഷമാക്കി തീർക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെയാണ് നമുക്ക് സ്കോഡ് ഇറങ്ങാൻ പറ്റുന്നത്. പ്രായമായ ആളുകളെ കാണുമ്പോൾ നമ്മളാണ് അവരെക്കാട്ടിലും കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കേണ്ടത്. മാസ്ക് ധരിക്കുകയും അകലം പാലിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രചരണം നടത്തണം. അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത്. തസ്നി അങ്ങനെ തന്നെയല്ലേ, തസ്നിയുടെയും പ്രചാരണം? കാരണം തസ്നിക്കൊക്കെ ആണെങ്കിൽ പെരിന്തൽമണ്ണ എന്ന് പറയുമ്പോൾ ഒരു ഘട്ടത്തിൽ മലപ്പുറം ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉള്ള ഒരു സ്ഥലമൊക്കെ ആയിരുന്നല്ലോ. തസ്നി, എങ്ങനെയാണ് തസ്നി ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പ്രചാരണമൊക്കെ നടത്തുന്നത്? ആ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് പ്രചാരണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോവിഡ് മഹാമാരി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്ര അധികം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ എന്നുള്ളത് സാധ്യമല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ ഒരു പ്രചരണം കൂടുതലും നടത്തുന്നത്. തസ്നി, ഉമ്മ, വാപ്പ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട്, അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ സപ്പോർട്ടൊക്കെ ഇക്കാര്യത്തിൽ വലിയ തോതിൽ വേണമല്ലോ. എങ്ങനെയാണത്? ഓ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും എനിക്ക് നല്ല രീതിയിലുണ്ട്. ഉഷാറായിട്ട് പോകുന്നു അല്ലേ? ആ, അതെ, വളരെ ഉഷാറാണ്. അശ്വിനി, ഈ കോളേജിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഡാൻസും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന ഘട്ടത്തില്? ഞാന് കലാമണ്ഡലത്തിലാണ് പഠിച്ചത് 5 വർഷം. അത് കഴിഞ്ഞ് എസ് എൻ കോളേജിൽ ഉള്ള സമയത്തും കലോത്സവം എല്ലാത്തിലും സജീവമായിരുന്നു. അതുപോലെ തന്നെ ഞാന് 5 വർഷമായിട്ട് വിശ്വമൈരി കലാകേന്ദ്രം എന്നൊരു സ്ഥാപനം, നൃത്ത സ്ഥാപനം നടത്തി വരുന്നുണ്ട്. എന്താ, മോഹിനിയാട്ടാണോ? എന്താണ് ഏരിയ? എന്താണ് അശ്വിനി, എന്താണ് മോഹിനിയാട്ടാണോ? എന്താണ് എടുത്ത് തെരഞ്ഞെടുത്തിട്ട്? മോഹിനിയാട്ടമാണ് മെയിൻ സബ്. കുച്ചിപ്പുടി കലാമണ്ഡലത്തില്? അതെ. അശ്വിനിയുടെ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ, മറ്റു പേരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ, അശ്വിനി, അവിടെ സ്കൂളുകളുടെ വികസനം അശ്വിനി പറയുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കുടിവെള്ള ബുദ്ധിമുട്ടുകളുള്ള സ്ഥലങ്ങളുണ്ട്. എങ്ങനെയാണ് അക്കാര്യത്തിലൊക്കെ അശ്വിനിയുടെ ഒരു ഇടപെടൽ ഉണ്ടാക്കുക വിജയിച്ചു കഴിഞ്ഞാൽ? സ്കൂളിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ കേരള സർക്കാർ ഇപ്പോ വർക്കല ഗവൺമെന്റ് സ്കൂൾ ആയാലും ഞങ്ങളുടെ ഏരിയയിലുള്ള സ്കൂൾ അതാണ്. ആ സ്കൂളെല്ലാം ഹൈടെക് ലെവലില് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു രീതിയിൽ വളർന്നു കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ, കേൾക്കാം, കേൾക്കാം അശ്വിനി. അത് മറ്റൊരു സ്ഥലത്ത് ഓഡിയോ ചെക്ക് ചെയ്തതാണ് നമ്മുടെ ഒരു അതിഥിയുടെ ഓഡിയോ ചെക്ക് ചെയ്തതാണ് അശ്വിനി, തുടർന്നോളൂ, കേൾക്കാം. എന്റെ അച്ഛന്റെ പേര് പ്രസന്നൻ എന്നാണ്. അച്ഛൻ 12 വർഷമായിട്ട് രാഷ്ട്രീയം, പൊതുമേഖല എല്ലാത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു പാരമ്പര്യം കൂടിയാണ് ഞാൻ ഇതിൽ നിൽക്കാൻ കാരണമായിട്ടുള്ളത്. മരിയയിലേക്ക്, മരിയ ജൂനിയർ എന്ന് പറയുമ്പോൾ പോലും മരിയയുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് അത്ര ജൂനിയർ ആയിട്ടല്ല തോന്നുന്നത്. വളരെ പക്വതയോട് കൂടിയിട്ടാണ്
മരിയ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ആളുകൾക്കിടയിലേക്ക് പ്രചരണത്തിന് ചെല്ലുമ്പോൾ മരിയ കൊച്ചുകുട്ടിയാണ്, അങ്ങനെ ഒരു തോന്നലുണ്ടോ? അല്ല, ഇനി ഈ കുട്ടി ഇപ്പോൾ പ്രചാരണത്തിന് വന്ന അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, അങ്ങനെയൊക്കെ ഒരു ആശങ്ക അവിടെ ഉണ്ടോ? അതോ മരിയെ എല്ലാവരും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണോ മരിയ? തീർച്ചയായും എല്ലാവരും നല്ല രീതിക്ക് സന്തോഷത്തോടുകൂടി അവരുടെ വീടുകളിൽ ഒരംഗമായിട്ട് തന്നെയാണ് എന്നെ സ്വീകരിക്കുന്നത്. 1250 വോട്ടർമാരും 450 വീടുകളുമുള്ള എൻ്റെ വാർഡിൽ എല്ലാവരും, ഒട്ടുമിക്ക ആളുകളെയും എനിക്ക് നേരിട്ട് അത്യാവശ്യം അറിയാം. അവരുടെയിൽ ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങളായി കോവിഡ് സമയത്തും ഫ്ലഡിന്റെ സമയത്തും ഒക്കെ ഞാൻ പ്രവർത്തിച്ചിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെയൊരു സംശയമില്ലെന്ന് ഞാൻ കരുതുന്നു. കാരണം എൻ്റെ കഴിവുകൾ എന്റെ അറിവിനും കഴിവിനും ഒത്ത് എനിക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നുള്ള വിശ്വാസം എൻ്റെ വോട്ടർമാർക്കും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ 25 മുമ്പ് ഇതേ വാർഡിൽ നിന്ന് വിജയിച്ചൊരു വ്യക്തിയാണ് എൻ്റെ പിതാവ്, കെ ജി മാത്യു എന്നാണ് പേര്. അപ്പോ ബേസിക്കലി ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബമായതുകൊണ്ടും ഞങ്ങൾ സജീവമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടും എല്ലാവരും നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുന്നു, നല്ല റെസ്പോൺസുകൾ തന്നെയാണ്. മരിയ വിജയിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മരിയ അവിടെ വിജയിക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ 7 ആ 7 അടിയന്തിരമായി വേണമെന്ന് മരിയക്ക് തോന്നുന്നത് എന്താ? അടിയന്തിരമായി എന്ന് പറയുന്നത് ഈ വഴി വെള്ളം വെളിച്ചം തന്നെയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള അടിയന്തിരമായിട്ട് ബേസിക് ആയിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ. സ്ട്രീറ്റ് ലൈറ്റുകൾ, വെള്ള കുടിവെള്ള പ്രശ്നം ഒരു വെള്ള പ്രശ്നം വലിയ പ്രശ്നമാണ്, അതിലേക്കായി എന്തെങ്കിലും ചെയ്യുക. പിന്നെ ലൈബ്രറി ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കുക എന്നൊരു ആലോചനയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു 2-3 കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുവാനുണ്ട്. അങ്ങനെയൊക്കെയാണ് കരുതുന്നത്. അങ്ങനെ അങ്ങനെ വലിയൊരു കാഴ്ചപ്പാട് ഉണ്ട്. ആ കാഴ്ചപ്പാട് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കും അതിനോടൊരു പൂർണ്ണ പിന്തുണയൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ രാഷ്ട്രീയം ഒരു വലിയൊരു തടസ്സമാകും പല അഭിപ്രായങ്ങളും നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ. രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള പിന്തുണയുണ്ടോ വാർഡിൽ? തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള പിന്തുണ എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും എല്ലാ രംഗത്തും ഞാൻ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദം ഇല്ലാതെ തന്നെ എല്ലാവർക്കും വേണ്ടി എൻ്റെ 1250 വോട്ടർ ഈ വാർഡിൽ ഉണ്ടെങ്കിൽ അവർ ഓരോരുത്തരുടെ പ്രശ്നങ്ങളിലും നേരിട്ടിടപെട്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ സമീപിക്കാവുന്ന രീതിയിൽ തന്നെ ഞാൻ ഇടപെട്ട് ചെയ്തു കൊടുക്കുമെന്നുള്ള വിശ്വാസം എനിക്കുമുണ്ട്, എൻ്റെ വോട്ടർമാർക്കുമുണ്ട്. റൈറ്റ്. വിവിധയുടെ മണ്ഡലത്തിലും ഇതേ ഒരു വിഷയം തന്നെയാണ് വിവിധ ഉന്നയിക്കുന്നത്. സ്കൂളുകളുടെ കാര്യം വിവിധ പറയുന്നുണ്ട്. ഇപ്പോൾ 4 മണിക്കാറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ തരിശുനിലം കൃഷി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിവിധയുടെ ഡിവിഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണല്ലോ. എന്താണ് അതേക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? സ്കൂളുകൾക്ക് പറഞ്ഞാൽ മെയിനായിട്ട് അംഗനവാടികളും അംഗനവാടികളുടെ നവീകരണം തന്നെയാണ് ഏറ്റവും അടിസ്ഥാനമായി തുടങ്ങുകയാണെങ്കിൽ കുഞ്ഞു കുട്ടികളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. കാരണം പല അംഗനവാടികളുടെയും അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയാണ്. അത് നേരിട്ട് കണ്ട അനുഭവമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കൂടെ ഏറ്റവും ഫസ്റ്റ് തന്നെ എടുക്കുന്നത് അംഗനവാടികളുടെ നവീകരണം തന്നെയാണ്. ഒരു ബാലസൗഹൃദ വേദി ആക്കുന്നതിനോടൊപ്പം അംഗനവാടികൾ ഏറ്റവും നല്ല രീതിയിലേക്ക് നവീകരിച്ച് കുട്ടികളെ കൂടുതൽ കൂടുതൽ അവിടേക്ക് ആകർഷിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ശ്രമം. പിന്നെ ആ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ഗവൺമെന്റ് സ്കൂളുകളിലെ നവീകരണം. വിവിധ തുടരുക, മറ്റ് അതിഥികളും തുടരുക. ഒരു ഇടവേള കൂടി വേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. സ്ഥാനാർത്ഥികൾ വൈറൽ 6 പ്രത്യേക പരിപാടി തുടരുകയാണ്. വീണ്ടും അഞ്ജുവിലേക്ക്. അഞ്ജു, ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ, കുറേ സ്വപ്നങ്ങൾ നമുക്ക് മുന്നിലുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ഇടപെടൽ കൊണ്ടുകൂടിയാണ്. അപ്പോൾ നേരിട്ടുള്ള പ്രചാരണത്തിന് അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയ, അതൊരു ചെറിയ കാര്യമല്ല എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള അഞ്ജുവിൻ്റെ ഇടപെടൽ? സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ദിനംപ്രതി പുതിയ പുതിയ പോസ്റ്ററുകൾ ഇറക്കിയും വീഡിയോസ് ഇറക്കിയും ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾക്കിവിടെ ഒരു സോഷ്യൽ മീഡിയ വിങ് തന്നെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അവർ നമ്മളുടെ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ആയാലും വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഒക്കെ നമ്മളുടെ പോസ്റ്ററുകളും വീഡിയോസും മാക്സിമം ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെതായ ഒരു ഗുണവും നമ്മൾ സ്കോഡ് ഇറങ്ങുന്ന സമയത്ത് ആളുകളുടെ ഇടയിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വീടുകളിൽ
കയറി ചെല്ലുന്ന സമയത്ത് അഞ്ജു അല്ലേ എന്ന് പറഞ്ഞ ആളുകളെ ആദ്യം എന്നെ തിരിച്ചറിയുന്നുണ്ട്. വാട്സപ്പിൽ കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. വൈറലായിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം, ഒരു സന്തോഷമുണ്ട്. പരിചിത മുഖമാണ്. അശ്വിനി എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ അശ്വിനിയെ സപ്പോർട്ട് ചെയ്യുന്നത്? അശ്വിനി ഹലോ. അശ്വിനി, അശ്വിനി ഈ സോഷ്യൽ മീഡിയയെ കുറിച്ചാണ് ഇപ്പോൾ അഞ്ജു പറഞ്ഞത്. സോഷ്യൽ മീഡിയ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അശ്വിനിയുടെ ഈ പ്രചാരണത്തിൽ? സോഷ്യൽ മീഡിയയിൽ നല്ല സപ്പോർട്ട് ഉണ്ട്. ഫ്രണ്ട്സ് ആയാലും കോളേജ് മേറ്റ്സ് ആയാലും എല്ലാം നല്ല സപ്പോർട്ട്സ് ഉണ്ട്. നമ്മുടെ നാട്ടുകാരായാലും, നാട്ടുകാരിൽ തന്നെ നമ്മുടെ തരത്തിലുള്ള കുട്ടികളുണ്ടല്ലോ, യുവതലമുറയിലുള്ള കുട്ടികൾ തന്നെ നല്ല സപ്പോർട്ടാണ്. നമ്മുടെ വാർഡിലുള്ളവർ തന്നെ, അല്ലാതെ ഫ്രണ്ട്സ് എല്ലാം നല്ല സപ്പോർട്ടാണ്. നല്ല ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഗ്രൂപ്പിലൂടെ ഒക്കെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നതും എല്ലാം. വിവിധയാണ് സോഷ്യൽ മീഡിയയിൽ താരമായിട്ട് അങ്ങ് ഉയർന്നു വന്നത്. അപ്പോൾ അക്കാര്യത്തിൽ തന്നെ സോഷ്യൽ മീഡിയയോട് ഒരു വലിയ കടപ്പാടല്ലേ വിവിധ? തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് സന്തോഷവും കടപ്പാടും സ്നേഹവും എന്റെ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സിനോടുണ്ട്. കാരണം ഞാൻ നിലത്തെഴുത്ത് കളരി തൊട്ട് പഠിച്ച സുഹൃത്തുക്കൾ തൊട്ട് ഇപ്പൊ വരെ എവിടുന്നോ കോളേജിലും അല്ലെങ്കിൽ എന്റെ പ്രാക്ടീസ് എന്റെ പ്രൊഫഷനിൽ നിന്നും കിട്ടിയതും ഞാൻ പരിചയപ്പെട്ട സാഹചര്യങ്ങളിലുണ്ട് എല്ലാ ഫ്രണ്ട്സും ഷെയർ ചെയ്യുകയും അത് പോസ്റ്റുകൾ മാക്സിമം ഷെയർ ചെയ്ത് ഗ്രൂപ്പുകളിലേക്ക് കൊണ്ടുപോയി ഒരുപാട് സപ്പോർട്ടുകൾ തരുന്നുണ്ട്. അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. വിവിധ, ഇതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ ഗുണത്തിനോടൊപ്പം തന്നെ ചില ദോഷങ്ങൾ കൂടി കാണുന്നുണ്ടല്ലോ. നമ്മൾ പലയിടത്തു നിന്നും സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ മാറ്റിവെച്ചിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്, തല മാറ്റി വെച്ചിട്ടൊക്കെ. അങ്ങനെ വേദനിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ എവിടെയെങ്കിലും ഇരുന്ന് ഈ ഒരു പരിപാടി കാണുന്നുണ്ടാകും. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ആ ഒരാളോട് വിവിധയ്ക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ അവര് വല്ലാതെ തകർന്നു പോയിട്ടുണ്ടാകും മാനസികമായിട്ട് നിയമ നടപടികളിലേക്കൊക്കെ പോകുന്നതിന് മുൻപ്. മാനസികമായി തകരേണ്ട ഒരു കാര്യവുമില്ല. അത് ചെയ്യുന്നവർ അത് ചെയ്യട്ടെ, അതിനെ ഇഗ്നോർ ചെയ്ത് വിടുക. നമ്മൾ അതിനെ കുറിച്ച് ഓർത്ത് ബോധർ ചെയ്യുമ്പോഴാണ് കൂടുതൽ കൂടുതൽ അത് ഷെയർ ചെയ്യുകയും കൂടുതൽ കൂടുതൽ വിഷമിപ്പിക്കുന്ന തരത്തിൽ പറയും. നമ്മൾ അതിനെ ബാധിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്നും നമ്മുടെ മുന്നിൽ പ്രശ്നമല്ല. കാരണം നമ്മളെ നമ്മുടെ ജനങ്ങൾക്കറിയാം, അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ ജനങ്ങൾക്കറിയാം, വെറുതെ എവിടെയോ നിന്ന് ആരൊക്കെയോ എന്തോ പറഞ്ഞു കേട്ടാൽ നമുക്ക് എന്ത് സംഭവിക്കാനാണ്? മരിയയ്ക്ക് എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത്? മരിയ, തീർച്ചയായും അതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം നമ്മുടെ ഇവിടുത്തെ വോട്ടർമാർക്കും നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്കും നമ്മളെ അറിയാം, നമ്മൾ ആരാണെന്നും നമ്മൾ എന്താണെന്നും ഒക്കെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പുറമേയിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞാലും അവർക്കത് വിവേചിച്ചറിയാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മരിയ, മറ്റൊരു കാര്യം, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുതിർന്ന ആളുകളാണെങ്കിലും കുറെ ആളുകളൊക്കെ ചിലപ്പോൾ പറയും അത് സോഷ്യൽ മീഡിയയിൽ വന്നതാണ്, അതിനെ അത്ര ഗൗരവമാക്കണ്ട, അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയ ആണ്, അതൊരു മോശം മീഡിയ ആണ്, അത് എപ്പോഴും ഇവള് ഫോണിലാണല്ലോ ഫേസ്ബുക്കിലാണല്ലോ എന്നൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടാകും. അതിനപ്പുറത്തേക്ക് ഇതിനൊരു പോസിറ്റീവ് വശം, അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മരിയയ്ക്ക് ഗുണം ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതിനൊരു പോസിറ്റീവ് വശമുണ്ട്. കാരണം ഇത് വന്നപ്പോ തന്നെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ്, ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫ്രണ്ട്സും പല സ്ഥലത്തു നിന്നുള്ളവർ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വന്നിട്ടുണ്ട്, ഭയങ്കര വൈറലായിട്ടുണ്ട്, ഒരു ഫ്രീ പ്രൊമോഷൻ തന്നെ ആയില്ലേ എന്ന് എന്നോട് ചോദിച്ചവരുണ്ട്. അപ്പോ അതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ വാർഡിലെ പ്രചാരണത്തിന് എങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്? ഇത് മാക്സിമം നമ്മൾ ഇപ്പൊ കോവിഡ് മാനദണ്ഡങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, അതുപോലെ തന്നെ വാട്സപ്പ് വഴി നമ്മൾ പ്രചരണങ്ങൾ ഊർജിതമായി തന്നെ എല്ലാവരുടെയും കയ്യിൽ നിന്നും ഫോൺ നമ്പറുകൾ കളക്ട് ചെയ്ത് അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങാൻ തന്നെ വിശ്വസിച്ചിരിക്കുന്നത്. എല്ലാവരോടും ഒരു കാര്യം കൂടെ പറയാനുള്ളത്, മോൻസി ദാസ് NDA സ്ഥാനാർത്ഥി തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു കൊല്ലം ഉളിയക്കോവിൽ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്, തത്സമയം നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന്. പക്ഷേ അവിടെ ഉള്ളൊരു നെറ്റ്വർക്കിൻ്റെ ബുദ്ധിമുട്ടായിട്ട് സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തത്സമയം മോൻസിക്ക് ചേരാൻ കഴിയുന്നില്ല. മോൻസി നമ്മളോടൊപ്പം ഫോണിൽ ചേരുന്നുണ്ട്. മോൻസി, തത്സമയമാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ അതിന് കഴിയുന്നില്ല. എങ്കിൽ പോലും ഒരു തുടക്കം എന്നുള്ള രീതിയിൽ എന്താണ് മോൻസിക്ക് മോൻസിയുടെ വോട്ടർമാരോട് പറയാനുള്ളത്? നമസ്തേ, എനിക്ക് പറയാനുള്ളത് ഇവിടെ ഉളിയക്കോവിൽ ഈസ്റ്റ് 16 ഡിവിഷൻ വാർഡിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിപ്പം നമുക്ക് എനിക്ക് മനസ്സിലായത് ഇപ്പം പ്രവർത്തന മേഖലയിൽ, അതായത് നമ്മളിപ്പം വോട്ട് ചെന്ന് ചോദിക്കുന്ന ആ ടൈമിലാണ് അവരെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഓട തന്നെയാണ്. അപ്പോ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് വേണ്ടി, ഇപ്പം ജയിച്ചാലും തോറ്റാലും ഒരു പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ഉളിയക്കോവിൽ ഈസ്റ്റ് ഡിവിഷനിൽ തന്നെ ഞാൻ നിൽക്കും. അപ്പോ
പിന്നീട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മോൻസി ദാസ് ആണെന്ന് എനിക്കൊരു വീട്ടിലും പോയി ഇപ്പൊ പറയേണ്ടി വരുന്നില്ല. അതുകൊണ്ടാണ് മോൻസി വിളിച്ചത്. അതാണ് അടുത്ത ചോദ്യത്തിലേക്ക് വന്നത്. കാരണം ഒരു വീട്ടിലും ചെന്ന് പറയേണ്ടതില്ല ഞാൻ മോൻസി ദാസ് ആണെന്ന്. അവിടെ മാത്രമല്ല, ആ വാർഡിൽ ആ ഡിവിഷനിൽ മാത്രമല്ല, കേരളത്തിൽ ഒട്ടേറെ എടുത്ത് അറിയപ്പെടുന്നുണ്ട് മോൻസി. ഈ ചിത്രം, ഈ ചിരിക്കുന്ന മുഖം, ഈ പോസ്റ്റർ, ഇതൊക്കെ വ്യാപകമായി ഉണ്ട് സമൂഹ മാധ്യമത്തിൽ. എന്ത് തോന്നുന്നു? അതെ, വളരെ സന്തോഷം തോന്നുന്നു. അപ്പൊ ആ ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ഇട്ട ആ മഹത് വ്യക്തിയോട് ആണ് ഞാനിപ്പോ നന്ദി രേഖപ്പെടുത്തുന്നത്. കാരണം അദ്ദേഹത്തിന് ആ ഒരു ടൈമില് അങ്ങനെ ഒരു വാചകം എഴുതാൻ തോന്നിയത് കൊണ്ടാണ് ഇന്നിപ്പോ എല്ലാവരും എന്നെ അറിയാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എന്റെ ഒരു പകുതി പ്രചരണ ടൈമില് എനിക്ക് കുറച്ച് പോയാലും സംസാരിച്ചാലും ഒക്കെ മതി. എന്റെ ജോലി ഭാഗം കുറച്ച് കുറവാക്കി. മോൻസി അത് തന്നെയാണ്. ഇപ്പോൾ മോൻസി മാത്രമല്ല, മറ്റ് 5 സ്ഥാനാർത്ഥികൾ കൂടി ഇക്കൂട്ടത്തിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. പല ജില്ലകളിൽ നിന്നായിട്ട്, മലപ്പുറത്ത് നിന്നുണ്ട്, അതോടൊപ്പം തന്നെ കോഴിക്കോട് നിന്നുണ്ട്, മല്ലപ്പള്ളിയിൽ നിന്നുണ്ട്, ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടുണ്ട്, ഈ വർക്കലയിൽ നിന്നൊക്കെ ആയിട്ട് പല ഭാഗങ്ങളിൽ നിന്നുണ്ട്. എല്ലാവരും ഇത് തന്നെയാണ്, ഈ സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളായി, സോഷ്യൽ മീഡിയയിലൂടെ ജില്ലയ്ക്കും പഞ്ചായത്തിനും ഒക്കെ അപ്പുറത്തേക്ക് പോയിട്ടുള്ള ആളുകളാണ്. അവരുടെ സന്തോഷം അവരും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾക്കും വലിയൊരു ആശ്വാസമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയുടെ, അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയ കുറച്ച് ആളുകൾക്കൊക്കെ സങ്കടവും വരുത്തി വെക്കുന്നുണ്ടാകും. അതും പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് അല്ലേ മുൻസി? നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങളും ഉണ്ട്, അതിപ്പോ നമ്മള് ആ ഒരു രീതിയിൽ എടുക്കാം, അതിനാ സ്പിരിറ്റോട് കൂടി എടുക്കുക. അതെ അതെ. റൈറ്റ്. ഏതായാലും വളരെയധികം നന്ദി മോൻസിയെ. തത്സമയം കിട്ടാത്തതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഇവിടെ കൂടെയുള്ള എല്ലാവർക്കും സങ്കടമുണ്ട്. എങ്കിൽ പോലും അല്പസമയമെങ്കിലും മോൻസി ഇതിൽ വന്നതിൽ സന്തോഷം. എല്ലാവിധ ഭാവുകങ്ങളും. വീണ്ടും മരിയയിലേക്ക്. മരിയ, ഇതാണ് ആ സ്പിരിറ്റോട് കൂടി എടുക്കുക, അത് തന്നെയാണോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് മരിയയ്ക്ക് പറയാനുള്ളത്? തീർച്ചയായും ആ സ്പിരിറ്റോടുകൂടി തന്നെ വേണം നമ്മൾ എടുക്കാൻ. കാരണം ഞാൻ കോളേജിൽ മത്സരിച്ചപ്പോഴാണെങ്കിൽ പോലും ഇങ്ങനെ ട്രോളുകൾ ഇഷ്ടമാതിരി നേരിട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതിനൊക്കെ അന്നും പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോഴും പോസിറ്റീവായിട്ട് തന്നെയാണ് കാണാൻ ആഗ്രഹിക്കുന്നതും എല്ലാവരോടും എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. തസ്നി, തസ്നി ഈ സോഷ്യൽ മീഡിയ പ്രചാരണം അത് എങ്ങനെയാണ് തസ്നിക്ക് ഗുണം ചെയ്തിട്ടുള്ളത്? കാരണം എല്ലായിടത്തും ഇപ്പോൾ എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല. ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളിലായിരിക്കും, ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ കഴിയുക. അപ്പോഴേക്ക് തന്നെ അവരുടെയൊക്കെ മുന്നിൽ നമ്മുടെ മുഖം തെളിയുക, അവരുടെയൊക്കെ ഓർമ്മയിൽ, അവരുടെയൊക്കെ കണ്ണിൽ നമ്മൾ പെടുമ്പോഴേക്കും നമ്മളെ തിരിച്ചറിയുക, അത് വലിയ ആശ്വാസമല്ലേ തസ്നി? തീർച്ചയായും എനിക്ക് വളരെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയും ഈ ഒരു ട്രോള് കാരണം ഞാൻ ഇത്രയും അറിയപ്പെട്ടതും ആൾക്കാർക്ക് പ്രിയപ്പെട്ടതായി ഈ ഒരു ട്രോള് കാരണം, അത് എനിക്ക് വളരെ സന്തോഷം തന്നെയാണ്. ഞാൻ ഇനിയുള്ള എൻ്റെ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. തികച്ചും ഞാൻ ജനങ്ങൾക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് മാത്രമാണ് എൻ്റെ ഒരു ദൃഢ വിശ്വാസം, നിശ്ചയവും. അതങ്ങനെ തന്നെ ആവട്ടെ. അഞ്ചു കുറച്ച് സമയമായിട്ടും ഇണ്ടാതിരിക്കുകയായിരുന്നു. അഞ്ജു, ഏതായാലും ഇനിയിപ്പോൾ പരിപാടി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അഞ്ജുവിന് അഞ്ജുവിന്റെ വോട്ടർമാർക്ക് നൽകാനുള്ള ഉറപ്പെന്താ? എനിക്ക് എന്റെ വോട്ടർമാരോട് പറയാനുള്ളത്, അവര് എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസവും ഉത്തരവാദിത്വവും അതിൻ്റെതായ രീതിയിൽ പൂർണ്ണമായി ഞാൻ നിറവേറ്റിത്തരും എന്ന് തന്നെയാണ്. എന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. എന്റെ കഴിവിന്റെ പരമാവധി അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അവരോടൊപ്പം അവരുടെ ഹൃദയപക്ഷമായി നിൽക്കുന്ന വ്യക്തി തന്നെയായിരിക്കും ഞാനെന്ന് അവർക്ക് ഉറപ്പ് നൽകാണ്. ഒപ്പം എന്റെ കൂടെ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേരാണ്. ഞാൻ മറ്റുള്ളവരിലേക്കും വരാം, അഞ്ജുവിലേക്കും വരാം. അതിനു മുൻപ് ചെറിയൊരു ഇടവേള കൂടി വേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. ആരോഗ്യത്തിന് ശീലമാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദിവസവും ഒരു ഗ്ലാസ് പാൽ, അമൂൽ പാലിന്റെ പര്യായം. ഇടവേളയിലേക്ക്. സ്ഥാനാർത്ഥികൾ വൈറൽ പ്രത്യേക പരിപാടി തുടരുകയാണ്. അവസാന മിനിറ്റുകളിലേക്ക് കടക്കുന്നു. വിവിധ, ഈ പറഞ്ഞതുപോലെ തന്നെ വിവിധയൊക്കെ കയറി ചെല്ലുമ്പോഴേക്കും ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല, ഒരു ചിരി അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ചിരി ആദ്യം ഇങ്ങോട്ട് കിട്ടും. അത്രത്തോളം സുപരിചിതയായിരിക്കുന്നു വിവിധ. വിവിധയുടെ വോട്ടർമാരോട് അവസാനമായി പങ്കുവയ്ക്കാനുള്ളത് എന്താ? വിജയിപ്പിക്കുകയാണ്, കാരണം ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു റിസ്ക് ആണ് എടുത്തേക്കുന്നത്. കഴിഞ്ഞ ഒരു 25 വർഷത്തിലധികമായി LDF മാത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനമാണിത്. UDFന് ഇതുവരെ ഒരു സിറ്റിംഗ് സീറ്റ് LDFന്റേതാണ്. അപ്പൊ 25 വർഷത്തിലധികമായി ഒരാളുടെ കയ്യിൽ, ഒരു പാർട്ടിയുടെ കയ്യിൽ ഇരിക്കുന്നത്,
നമ്മളത് വാങ്ങുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിനിടയിലാണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അപ്പൊ ആ സോഷ്യൽ മീഡിയയിൽ വൈറലായ സാഹചര്യവും യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുകയാണെങ്കിൽ, ഞാൻ വിജയിച്ചു മുന്നിൽ വരിക വിജയിക്കുകയാണെങ്കിൽ എന്റെ വോട്ട് വോട്ടർമാരോടൊപ്പം എപ്പോഴും എല്ലാ കാര്യത്തിലും, കാരണം ഒരു തവണയെങ്കിലും എന്നെ പരിചയപ്പെട്ടിട്ടുള്ള അല്ലെ എന്റെ അടുത്ത് വന്നിട്ടുള്ള എന്റെ ക്ലയൻസ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാം ഏതു കാര്യത്തിലും എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാകുമെന്ന്. അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് എപ്പോഴും അവരുടെ കൂടെ ഏത് സാഹചര്യത്തിലും ഏത് കാര്യത്തിലും ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. വിവിധയുടെ പ്രവർത്തനത്തിന് രാഷ്ട്രീയം ഒരു തടസ്സമാകുമോ ഒരു അതിർവരമ്പാകുമോ? ഒരിക്കലുമില്ല. എന്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് ഞാൻ അഡ്വക്കേറ്റ് ആണ്. അതൊരിക്കലും ആ ഒരു പ്രൊഫഷൻ കളഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും വേറൊരു രാഷ്ട്രീയം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകത്തില്ല. പക്ഷെ എന്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാകും. അത് എങ്ങനെയാണ് വിവിധ കുടുംബത്തിന്റെ പിന്തുണയൊക്കെ? കേൾക്കുന്നില്ല. കുടുംബത്തിന്റെ പിന്തുണയൊക്കെ എങ്ങനെയാണ്? കുടുംബം പൂർണ്ണമായ സപ്പോർട്ടിലാണ്. എന്റെ ഹസ്ബൻഡും എന്റെ പപ്പായും എന്റെ മമ്മിയും എന്റെ ഫാമിലിയിലുള്ള എല്ലാവരും എന്റെ അമ്മാച്ചന്മാരും ഉൾപ്പെടെ എല്ലാവരും പൂർണ്ണമായി എന്റെ നാട്ടുകാർ ഉൾപ്പെടെ പൂർണ്ണ സപ്പോർട്ടിലാണ് എനിക്ക്. എന്റെ കൂടെ പഠിച്ചു വരും. റൈറ്റ്, തസ്നി പറഞ്ഞോളൂ. തസ്നിക്ക് അവസാനമായി വോട്ടർമാരോട് പറയാനുള്ളത്? എനിക്ക്, ഞാൻ ഇന്ന് മത്സരിക്കുന്നത് വർഷങ്ങളായി യു ഡി എഫിൻ്റെ ഒരു വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ മുൻഗാമികൾക്ക് നൽകിയ അതേ ഒരു സ്വീകാര്യത തന്നെ എനിക്കും എൻ്റെ നാട്ടുകാർ തരുമെന്നൊരു വിശ്വാസം തന്നെയാണ് എനിക്ക്. അതെൻ്റെ പ്രവർത്തനത്തിലൂടെ ഞാൻ എങ്ങനെ അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്നിലൂടെ ഞാൻ എത്തിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തെളിയിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് എൻ്റെ വോട്ടർമാരെ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. അത് നിങ്ങളോടൊപ്പം എന്നും ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒരാളായി എന്നും പ്രവർത്തിക്കാനുണ്ടാവും എന്നൊരു ഉറപ്പാണ് ഞാൻ എൻ്റെ വോട്ടർമാരോട് പറയുന്നത്. റൈറ്റ്. അഞ്ജു, അഞ്ജുവിന്റെ ചിരിയാണ് തോന്നുന്നു അഞ്ജുവിന്റെ ട്രേഡ് മാർക്ക് അല്ലേ? തീർച്ചയായും. എന്താണ് പറയാനുള്ളത് വോട്ടർമാരോട്? പറഞ്ഞോളൂ. വളരെ പോസിറ്റീവ് ആക്കുന്ന ഒന്നാണല്ലോ. ചിരിച്ചുകൊണ്ടേയിരിക്കുക. വോട്ടർമാരോട് പറയാനുള്ളത് ഞാൻ എന്നും അവരുടെ, ഇപ്പൊ നമ്മളുടെ സിറ്റിംഗ് സീറ്റാണ്, അതെ, ചിരിച്ചുകൊണ്ട് തന്നെ വിജയത്തിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിപ്പിക്കാൻ വേണ്ടി എന്നും എന്നോടൊപ്പം ഉണ്ടാവുക, എനിക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും തരിക. അത് തന്നെ ഞാൻ വിജയിച്ചു കഴിയുന്ന സമയത്ത് അവർക്ക് അതേ പിന്തുണ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ന്യായമായ അവരുടെ ഏത് ആവശ്യത്തിനും ഏത് നിമിഷത്തിലും അവർക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അവർക്ക് വേണ്ടി സപ്പോർട്ടും ചെയ്യും എന്നും അവരോട് കൂറുള്ള വ്യക്തിയായിട്ടും എന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. റൈറ്റ്, ഒരു സത്യപ്രതിജ്ഞ കൂടിയാണ് മരിയ. ഇതാണ് അഞ്ജുവിന്റെ ഒരു സത്യപ്രതിജ്ഞ. മരിയ മരിയയുടെ വോട്ടർമാരോട്, മരിയയ്ക്ക് അവിടെ പഠിച്ച് നടക്കുന്ന ഒരു ഒരു കൊച്ചുകുട്ടി വിദ്യാർത്ഥിനിയായിട്ട് ആളുകൾ കാണുന്നു, പക്ഷെ അതിനപ്പുറത്തേക്ക് മരിയയ്ക്ക് പങ്കുവെക്കാനുണ്ടാകുമല്ലോ. എന്താണ് ഉറപ്പ്? 15 വർഷമായി ഇത് യു ഡി എഫിന്റെ കയ്യിലിരുന്ന ഒരു വാർഡാണ്. ആ വാർഡിന്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയും ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയും, ഞാനിപ്പോ ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ പോലും ഒരു ആശങ്ക വേണ്ട എന്നും എപ്പോഴും ഈ പഠനം പാരലായി കൊണ്ടുപോയിക്കൊണ്ട് തന്നെ എന്നും എപ്പോഴും എന്റെ വോട്ടർമാരോടൊപ്പം ഉണ്ടാവും. ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കക്ഷി രാഷ്ട്രീയ ഭേദം എന്നതിനാ ആര് എന്താവശ്യം ന്യായമായ ആവശ്യമായി വന്നാൽ പോലും അവർക്കത് ചെയ്തു കൊടുക്കുവാൻ മാക്സിമം എന്റെ അറിവിന്റെയും കഴിവിന്റെയും പരമാവധി ഞാൻ അതിലേക്ക് ശ്രമിക്കുമെന്നുള്ളൊരു വിശ്വാസ ഒരു ഉറപ്പ് തന്നെയാണ് എനിക്ക് അവർക്ക് കൊടുക്കുന്നത്. റൈറ്റ്. ആ ആത്മവിശ്വാസം ഉണ്ടാകട്ടെ. ഏതായാലും എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയ താരങ്ങളായിട്ടാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്, എല്ലാവരും എത്തിയിട്ടുള്ളത്. ആ താരം ഒരു താരപരിവേഷമുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഇനിയുള്ള പ്രവർത്തനത്തിലും. എല്ലാവർക്കും അത് ഉണ്ടാകട്ടെ. എല്ലാവരുടെയും മുഖത്തെ ചിരി എന്നും ഉണ്ടാകട്ടെ. ജയമോ തോൽവിയോ ഒക്കെ അതിൻ്റെ വഴിക്ക് വിടുക. ഈ ചിരിയും ഈ ഒരു ഡെഡിക്കേഷനും ഈ ഒരു താരപരിവേഷം സാമൂഹികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിലനിർത്തുക. എല്ലാവർക്കും വളരെയധികം നന്ദി. അതോടൊപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ താരങ്ങളായിട്ടുള്ള, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ പ്രവർത്തിച്ച് താരങ്ങളായിട്ടുള്ള മറ്റ് സ്ഥാനാർത്ഥികളും ഉണ്ടാകും. അവർക്കും ഇനി ഇതേപോലെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം സന്തോഷം, വളരെയധികം നന്ദി എല്ലാവർക്കും. പ്രത്യേക പരിപാടി പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്ത. നമസ്കാരം.